അസ്സലാമു അലൈക്കും, റംദാൻ കരീം. അപ്പൊ ഇന്ന് ഞാന് നോമ്പ് തുറന്റെ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോ ഇതിന്റെ കൂടെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വല്യമ്മ മരിച്ചിട്ട് 7 വർഷമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആണ്ടും കൂടെയാണ്. പിന്നെ കൂടുതൽ ആളുകളൊന്നുമില്ല, ഇവിടുത്തെ അമ്മായികളും ഞങ്ങളും മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലൈക്ക് ആക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ആക്കുക. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിന്ന് പത്തിരി ഉണ്ടാക്കുന്ന ദിവസം അന്ന് രാവിലെ ഞങ്ങൾ പെരത്തിക്കാറുണ്ട്. വൈകുന്നേരമാണ് ചുടാറ്. പിന്നെ മെയിൻ ഐറ്റം ബിരിയാണിയാണ്. അപ്പം ബിരിയാണി പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പത്തിരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ പൊതുവേ ഇവിടെ നോമ്പ് തുറക്ക് ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കില്ല കേട്ടോ. കാരണം നോമ്പാവുമ്പോൾ ആർക്കും കൂടുതൽ കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ കൂടുതൽ ഐറ്റം ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ അത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാറാണ്. സമൂസ ഉന്നക്കായാണ് പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസേൻ്റെ റെസിപ്പിയാണ് ഫസ്റ്റായിട്ട് കാണിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ വലിയുള്ളി കൊത്തിയരിഞ്ഞ് വെച്ച വലിയുള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താലാണ് അത് പാകത്തിന് വേവായിട്ട് കിട്ടുള്ളൂ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ചില ആളുകൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ട് നോക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ വലിയുള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. പിന്നെ കടിക്കാൻ ഒരു പാകത്തിനാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കേണ്ടത്. നന്നായിട്ടുണ്ട് കൊഞ്ഞു പോകുന്ന രൂപത്തിലാക്കിയിട്ട് എടുക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വാങ്ങി കൊണ്ടുവന്ന ഓല വെച്ചിട്ടാണ് കേട്ടോ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും ഓല മടക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മൈദൻ്റെ പശം കൂടെ ഉണ്ടാക്കണം. എന്നാലാണ് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിട്ടുപോകുന്ന ഭാഗങ്ങളൊക്കെ ഈ പശ വെച്ച് ഒട്ടിച്ചാൽ മതി. സമൂസ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉന്നക്കായിൻ്റെ റെസിപ്പി കാണിക്കാം. ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ സാധനത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നിൽക്കേണ്ടത്. 2.5 കിലോ നേന്ത്രപ്പഴം കൊണ്ടാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നത്. നെയ്യ് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഏകദേശം മൂത്ത് വന്നിട്ടാണ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി നേരത്തെ മാറ്റി വെച്ച തേങ്ങയും ഏലക്കായും കൂടെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം തേങ്ങ വറവ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. രണ്ടര കിലോ നേന്ത്രപ്പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുപ്പുള്ളതും ആവരുത്, കുറച്ച് പഴുപ്പ് കുറഞ്ഞതും ആവരുത് കേട്ടോ. രണ്ടിൻ്റെ ഇടത്തരമാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഉടച്ചു വെച്ച പായത്തിലേക്കാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
ഇനി അതിന് കുറച്ചെടുത്തിട്ട് ഉന്നക്കായിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ആമാൻ്റെതാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് ആകൃതിയൊക്കെ മാറി വേറൊരു ഷേപ്പായിട്ടാണ് കിട്ടിയത്. പുന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് പൊരിക്കാൻ തുടങ്ങാൻ പോകും. പൊരിക്കാനായില്ലേ? ഉന്നക്കായ പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി സമൂസയാണ് പൊരിക്കണത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വിധ പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മധുരമുള്ളത് ആദ്യം പൊരിച്ചിട്ട് ആ ഓയിലിൽ തന്നെ നമുക്ക് എരിവുള്ളത് പൊരിക്കണതാണ് നല്ലത്. എവിടെ ലിപ്സ്റ്റിക് ഇടുക? ലിപ്സ്റ്റിക് ഇടുക അവിടെ. ലിപ്സ്റ്റിക് ഇടുക അവിടെ. കുളുക്കി എഴുതിയിട്ടില്ല. അപ്പൊ എന്റെ അമ്മാന്റെ വീടൊന്ന് കാണിക്കട്ടോ. ഞാൻ അങ്ങോട്ടില്ല, ചാമാന്റെ വീടൊന്ന് കാണി വീട്ടിൽ. അങ്ങനെ നമ്മള് പലഹാരം ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് കട്ടാക്കാനാണ്. അപ്പോ ഉന്നക്കായും സമൂസയാണ് കേട്ടോ പലഹാരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പത്തിരിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബിരിയാണി കൊണ്ടുവരാണ് കേട്ടോ. അപ്പൊ ഇനി ഫ്രൂട്ട്സ് കട്ടാക്കാൻ പോവാം.
ജോയിക്ക് നോമ്പില്ലട്ടോ, ജോയിക്ക് നോമ്പില്ല, നോമ്പില്ലല്ല എന്താ? അപ്പൊ നോമ്പുള്ള ഒരു ചോറ് കഴിക്കോ? കഴിക്കോ? എന്താ പോയി വെള്ളത്തിന്റെ പഞ്ചസാര, വത്തക്ക, പാല്, കസ്കസ്, പിന്നെ ഈ റൂപ്സടി. ഇതെന്തിനാ പോയിക്കണേ? രണ്ടു പാത്രത്തിലാക്കി വെക്കേണ്ടി വരും. രണ്ടു പാത്രം അവരെ ഹായ് പറഞ്ഞ. അഭിനയിച്ചിട്ട് തീരെ തോന്നില്ല. എല്ലാരെ ഫുഡ് കഴിക്കലും കഴിഞ്ഞു. ഇനി ബിരിയാണി വിളമ്പാൻ നിൽക്കാം കേട്ടോ. ഇത്
ചെറുതല്ലേ മസാലക്ക്? മസാല ോലൊളിച്ചല്ലേ വലത് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയത് കൊണ്ടാണ് ഇടത് കൈ ആയിട്ട് തോന്നുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാട്ടോ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.